ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ചൂണ്ടലിടാൻ പോവാണ്. ഞങ്ങളൊരു കാട്ടിൻ്റെ ഉള്ളിലാണ് ചൂണ്ടലിടുന്നത്. കാട്ടിൻ്റെ ഉള്ളിലൊരു ഒരു കിണറിൽ ഒരുപാട് ആഫ്രിക്കൻ മുയി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനെ പിടിക്കാൻ വരുവായിരുന്നു. അപ്പോൾ ചൂണ്ടലിട്ടിട്ട് കുറേ നേരമായി രതീഷ് വലിക്കണ്, പക്ഷെ കിട്ടണില്ല. പിന്നെ ഇവിടെ കെട്ടുപിടിക്കുന്നുണ്ട് ഈര. അപ്പോൾ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ജംഷീർ ആൻഡ് നിയാസ്. പിന്നെ ഇവിടെ വെറൈറ്റി ചൂണ്ടലൊക്കെ ഉണ്ട് നമ്മളെ അടുത്ത്. കാരണം ഇത് ഇടാൻ അറിയാത്ത കാരണം അവിടെ കറക്ക വെച്ചതാണ്. ഈ കിണറിൽ ഇടാൻ പറ്റാത്ത കാരണം അതിനുള്ള അറിവ് നമുക്കില്ല. ഇതാണ് വലിയ കാടാണ്, അതിൻ്റെ ഉള്ളിലൊരു ഒറ്റപ്പെട്ട കിണറാണ്. റാഷിദ് മെനക്കെട്ടുകൊണ്ടിരിക്കുകയാണ്. കിട്ടുവാ കൊത്തുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. ഉള്ള ഏറെ മുഴുവൻ അത് തിന്ന് തീർക്കാണ്. ഇനി കൊത്താണ് അവളുടെ. വലിയ സേഫ്റ്റി ഇല്ലാന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ കടപുഴക്ക് വിടാൻ ചാൻസ് ഉണ്ട്. നല്ല ആഴമുള്ള കിണറാണ്. മീനെ കിട്ടോ കിട്ടൂല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എപ്പോഴാണ് ലഭിക്കുക എന്നുള്ളത് കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വരും. ധൃതിമേണ്ടത് മൊത്തം എല്ലാം ഉണ്ട്. കുറച്ച് എടുത്ത എപ്പോഴോ കഴിഞ്ഞ് പിന്നെ എംഷീറിന്റെ ധൃതിയായി. ഇന്ന് നമ്മളിവിടുന്ന് മീൻ പിടിച്ചിട്ടല്ലേ പോകുള്ളൂ. ഇന്ന് നമ്മളിവിടുന്ന് മീൻ പിടിച്ച് കരക്ക് കയറ്റിട്ട് തന്നെ രതീഷ് ഒരു മീൻ വണ്ടിയൊക്കെ സ്വന്തമായിട്ടുള്ള ഒരാളാണ്. വലിയ കണ്ടെയ്നർ ലോറി അതിന്ന് ലോഡാക്കാനുള്ള പരിപാടിയാണ് ഇതിന് പിടിച്ചിട്ട്. താനൊരുക്ക് ഐസ് കയറ്റാൻ പോയിട്ടുണ്ട്. ഈ മീൻ അതിൽ ഇടേണ്ടി വരും. അത്രക്ക് മീനുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ 11 മീൻ ആഫ്രിക്കൻ മുയി ഇതിൽ കിണറിലുണ്ട്. പക്ഷെ ഒന്നുപോലും കൊത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരർത്ഥം. ഏകദേശം ഒരു 2-3 കിലോ വരുന്ന മീനുകൾ ഇതിൻ്റെ ഈ കിണറിലുണ്ട്. പക്ഷെ എന്താണ് തീറ്റ കൊത്തി കൊണ്ടുപോകാന്നല്ലാതെ ചൂണ്ടലും കൂടെ കുടുങ്ങണില്ല. അങ്ങനെ നിയാസ് കെട്ട് കുടുങ്ങിയ ഈര റെഡിയാക്കിയിട്ടുണ്ട്. നിയാസിന്റെ തന്ത്രപൂർവമായിട്ടുള്ള ഇതായിരുന്നു. ജംഷീറും അതില് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഇവനുണ്ടത്ര പോട്ടെ. ജംഷീർ എന്തൊക്കെ മാജിക് ഒക്കെ കാണിക്കുന്നുണ്ട്. ഈര കൊണ്ടുള്ള മാജിക്. ആ കൊള്ളിമുറ്റിക്കോ, ഒരു കൊള്ളിമുറ്റിക്കോ. ഞാൻ കൈമന്നൂരാൻ വേറെ വിറ്റണ്ടേ. ആ ഒരു കൊള്ളിമുറ്റിക്കോ. വേനൽക്കാലത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം വറ്റും എന്ന് പറഞ്ഞത്. പക്ഷെ മീൻ എങ്ങനെയാ ഇപ്പോ എത്ര വർഷമായിട്ടും ഉണ്ട്, ഇപ്പൊ ഉപയോഗിക്കണില്ലേ. മീൻ ഏകദേശം വലിച്ചു കൊണ്ടുപോയി, പക്ഷെ കിട്ടിയില്ല. റാഷിദ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മള് അടിയിൽ രണ്ട് സ്റ്റെപ്പും പലകെട്ടിട്ട് ആവുമ്പോ നിന്നിട്ട് വലിക്കാനുള്ള ഒരു സെറ്റപ്പ് വെച്ച് നമ്മള് നാളെ വീണ്ടും വരുന്നതാണ്. ആ രതീഷ് തന്ത്രപൂർവമായിട്ട് അതിൻ്റെ ഉള്ളിലൊരു പല ഇട്ടിട്ട് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. അതിന് നല്ല ഒരു ഇലം മീൻ വാങ്ങല്ലേ. സംഭവം ഈ മീൻ പിടിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എത്രത്തോളം ശരിയാണ് രതീഷ്? അത് വളരെ ശരിയായ ഒരു സംഭവമാണ്. അപ്പം നമ്മൾ നല്ല സംസാരം സംസാരിക്കേണ്ട, അത് കാരണമായിരിക്കും മീൻ കൊത്താതിരിക്കുന്നത്. നല്ല കൊതു ഉണ്ട് കേട്ടോ, നല്ല കൊതു, മാരക കൊതു ഉണ്ട്. ഗൈസ് ഇതാണ് ചകിരിപ്പഴം. നാട്ടിലുണ്ടോ? ഈ ചൂണ്ടലൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ഞാൻ ഇവിടെ പോയില്ലേ അവിടെ. ആ
കണ്ണനെ പിടിക്കായിരുന്നല്ലേ. ഇവിടെ ഈരമ്മ കൊറേ നേരമായി മല്ലിടൽ തുടങ്ങിയിട്ട് വേറെ കമ്പും വെട്ടി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. രതീഷിന്റെ ഊഹം കഴിഞ്ഞ് ഇനി ജംഷീർ ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജംഷീറിന് ബാക്കിയുണ്ടോ നോക്കാം. എന്തായാലും കുറേ പരിശ്രമിച്ച് നോക്കി മീൻ കിട്ടണില്ല. അപ്പോൾ ഏതായാലും കുറേ പാർട്സ് വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ പാടെടുത്തിട്ട് ഈ വള്ളത്തിൽ കിട്ടുകൊടുക്കേണ്ടി ഇരിഞ്ഞു പോലെ തീറ്റ കുറച്ചും കൂടി വളർന്നോട്ടെ, എന്നിട്ട് വലുതായിട്ട് പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ മടങ്ങുകയാണ് കേസ്. അപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. ഇവിടെ നല്ല പൈനാപ്പിൾ ഉണ്ട്, പക്ഷെ ഒന്നും പൈനാപ്പിൾ ഇല്ല. പൈനാപ്പിൾ തൈകൾ നല്ലോണമുണ്ട്. തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായി.